മോഫിയ പർവീന്റെ വസതിയിലേക്ക് എത്തിച്ചേരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെയും വിസ്മയുടെ മരണമുണ്ടായപ്പോഴും അദ്ദേഹം വിസ്മയുടെ വസതിയിലെത്തി മാതാപിതാക്കളെ സന്ദർശിച്ചിരുന്നു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കർക്കശമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മോഫിയ പർവീന്റെ വസതിയിലേക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയിരിക്കുകയാണ്. അവിടെ ആലുവ MLA അൻവർ സാദത്ത് അടക്കം ജനപ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരടക്കമുള്ളവരെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രതികരണം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്ന വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അദ്ദേഹം ചില നിലപാടുകൾ സ്വീകരിക്കുകയും ചില നിർദ്ദേശങ്ങൾ നൽകുകയും വിദ്യാർത്ഥികളിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങണമെന്നതടക്കമുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ മോഫിയ പർവീന്റെ വസതിയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അദ്ദേഹം അവരുടെ വസതിക്കകത്തേക്ക് കയറിയിരിക്കുകയാണ്. മാതാപിതാക്കളെ സമാശ്വസിപ്പിക്കുക, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നേരത്തെ ശ്രീകാന്ത് നൽകിയ വിവരം. ഗവർണർ മോഫിയ പർവീന്റെ വസതിയിലെത്തിയിരിക്കുന്നു, കുടുംബാംഗങ്ങളെ കാണുന്നു. ശ്രീകാന്ത് ഉണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ ഗവർണർ അകത്തേക്ക് പോയിരിക്കുകയാണ്. കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? അനുജ, അല്പസമയം മുമ്പ് ഗവർണർ ഈ വീടിനുള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. കുടുംബാംഗങ്ങളെ കാണുകയാണ്. അതിനുശേഷം അദ്ദേഹം പുറത്തേക്കെത്തി മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം അകത്ത് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. അദ്ദേഹം വന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നതും. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വരും. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മോഫിയുടെ അച്ഛനുമായും അമ്മയുമായും സഹോദരനുമായും ബന്ധുക്കളുമായും ഒക്കെ സംസാരിക്കും. ശേഷം ഈ സർക്കാരിൻ്റേതുൾപ്പെടെ ഭരണകൂടത്തിൻ്റേതുൾപ്പെടെയുള്ള എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹം വീട്ടിൽ നിന്നും പുറത്തേക്ക് വരും. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മോഫിയ പർവീന്റെ വസതിയിലെത്തി. അദ്ദേഹം ഇപ്പോൾ വസതിയിലേക്ക് കയറി കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ വിഷയത്തിലൊരു പ്രതികരണം നടത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു പോലീസുകാരൻ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം, അത് വളരെ പ്രധാനമാണ്. അതിന്മേൽ ഗവർണർ എന്തെങ്കിലും പരാമർശം നടത്തുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത്. ഇത്തരത്തിലേക്കുള്ള സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ഗവർണർ മുൻപും ഇടപെട്ടിട്ടുള്ളതാണ്. കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള തരത്തിൽ അദ്ദേഹം പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോഫിയുടെ വസതിയിലേക്ക് ഗവർണർ എത്തുമ്പോൾ അദ്ദേഹം എന്ത് പറയും എന്നുള്ളതാണ് നാം ആകാംക്ഷാപൂർവം കേൾക്കാനായി കാത്തിരിക്കുന്നത്. ഇപ്പോൾ കുടുംബാംഗങ്ങളെ കണ്ട് അവരെ സമാശ്വസിപ്പിക്കുകയാണ് ഗവർണർ. അവിടെ ആലുവ MLA അൻവർ സാദത്ത് അടക്കമുള്ള ആളുകളുണ്ട്. ശ്രീകാന്ത്, ഈ വിഷയത്തിൽ ഒരു പോലീസുകാരൻ ആരോപണ വിധേയനാണ്, അദ്ദേഹം പ്രതിപട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ഒരുപക്ഷെ അതേക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അനുജ, അങ്ങനെ തന്നെയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥൻ ആരോപണ വിധേയനായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ സംഗതിയെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത്. അദ്ദേഹം ആ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലൊരു വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ അത് വലിയ പ്രാധാന്യം നേടും, അത് വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അദ്ദേഹം ഇപ്പോൾ വീടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരുപാട് പേർക്ക്, മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും കയറി നിൽക്കുന്നതിനോ ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിനോ സാധ്യമല്ല. ഇടുങ്ങിയ സ്ഥലമാണുള്ളത്. അതിനാൽ തന്നെ നമുക്ക് പുറത്തു നിന്ന് തൽക്കാലം ദൃശ്യങ്ങൾ കാണിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തു വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരോപണ വിധേയനായി നിൽക്കുമ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് നിലവിൽ ഇപ്പോഴുള്ളത്.
ശരി, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മോഫിയുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ്, അവരെ സമാശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിവന്ന് നടത്തുന്ന പ്രതികരണം അതെന്തായിരിക്കും എന്നതാണ് ഇനി നമ്മൾ കേൾക്കാനിരിക്കുന്നത്. ആ വാർത്തയിലേക്ക് നമ്മൾ തിരികെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.